സംസ്ഥാനത്ത് ഇന്ന് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല എറണാകുളമാണ് ആയിരം കവിഞ്ഞു എറണാകുളത്ത് ഇന്നത്തെ രോഗികളുടെ എണ്ണം ആയിരത്തി പത്തൊൻപത് പേർക്കാണ് ഇന്ന് എറണാകുളത്ത് കോവിഡ് ബാധിച്ചത് തൊട്ട് പിന്നാലെ കോട്ടയത്താണ് അറുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് കോവിഡ് ബാധിച്ചു ഇനി ജില്ല തിരിച്ചുള്ള മറ്റ് കണക്കുകൾ ഇതിങ്ങനെ പറയുന്നു കൊല്ലത്ത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൃശ്ശൂർ അഞ്ഞൂറ്റി നാൽപ്പത് പത്തനംതിട്ട പത്തനംതിട്ട അഞ്ഞൂറ്റി പന്ത്രണ്ട് മലപ്പുറം അഞ്ഞൂറ്റി ഒൻപത് കോഴിക്കോട് നാനൂറ്റി എൺപത്തി ഒന്ന് ആലപ്പുഴ നാനൂറ്റി എഴുപത്തി അഞ്ച് തിരുവനന്തപുരം നാനൂറ്റി നാല് കണ്ണൂർ മുന്നൂറ്റി ഒന്ന് വയനാട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാലക്കാട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇടുക്കി നൂറ്റി മുപ്പത് കാസർഗോഡ് അറുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ ബ്രിട്ടീഷ് ബ്രിട്ടനിൽ നിന്ന് വന്ന ഏഴു പേർക്കാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് അടുത്തിടെ യു കെയിൽ നിന്ന് വന്ന അറുപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി എൻ ഐ വി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് അതിലാകെ ഒൻപത് പേരിലാണ് ജനിതക മാറ്റം വന്നിട്ടുള്ള കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സാമ്പിളുകൾ പരിശോധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തി ആറ് ൾ കോവിഡ് മൂലമാണെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റി രണ്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയേറ്റു നാനൂറ്റി എൺപത്തി നാല് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എറണാകുളത്ത് തൊള്ളായിരത്തി അറുപത്തി നാല് കോട്ടയം അറുന്നൂറ്റി ഒന്ന് കൊല്ലം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് തൃശൂർ അഞ്ഞൂറ്റി പന്ത്രണ്ട് പത്തനംതിട്ട നാനൂറ്റി എഴുപത്തിയെട്ട് മലപ്പുറം നാനൂറ്റി എഴുപത്തിയഞ്ച് കോഴിക്കോട് നാനൂറ്റി നാല്പത്തി നാല് ആലപ്പുഴ നാനൂറ്റി അറുപത്തി മൂന്ന് തിരുവനന്തപുരം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കണ്ണൂർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വയനാട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പാലക്കാട് നൂറ്റി ഇരുപത്തി നാല് ഇടുക്കി നൂറ്റി പതിനൊന്ന് കാസർഗോഡ് അൻപത്തി എട്ട് എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ അറുപത്തി ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു കോഴിക്കോട് പതിനേഴ് പത്തനംതിട്ട പതിനാല് കണ്ണൂർ പത്ത് തിരുവനന്തപുരം അഞ്ച് എറണാകുളം തൃശൂർ പാലക്കാട് നാല് വീതം കാസർഗോഡ് മൂന്ന് കൊല്ലം കോട്ടയം വയനാട് രണ്ട് വീതം ഇടുക്കി മലപ്പുറം ഒന്ന് വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി തിരുവനന്തപുരത്ത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കൊല്ലം ഇരുന്നൂറ്റി എഴുപത്തിയാറ് പത്തനംതിട്ട ആയിരത്തി മുപ്പത്തി നാല് ആലപ്പുഴ ഇരുന്നൂറ്റി മൂന്ന് കോട്ടയം നൂറ്റി ഇരുപത്തിയാറ് ഇടുക്കി അൻപത്തിയേഴ് എറണാകുളം നാനൂറ്റി അറുപത്തി മൂന്ന് തൃശ്ശൂർ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പാലക്കാട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മലപ്പുറം മുന്നൂറ്റി അറുപത്തിയേഴ് കോഴിക്കോട് നാനൂറ്റി അറുപത് വയനാട് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ്റിയാറ് കണ്ണൂർ നൂറ്റി എഴുപത്തി അഞ്ച് കാസർഗോഡ് എഴുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് പരിശോധനാഫലം ഇന്ന് നെഗറ്റീവായത് ഇതോടെ ഏഴായിരത്തി ത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇന്ന് എട്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപം കൊണ്ടതായും ഒപ്പം പതിനേഴ് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയതായും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു